ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഒരുപാട് പേര് ചോദിച്ചു, എന്താണ് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യമൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അതിനൊരു ഉത്തരം പറയാനുണ്ട്. അതിന് മുമ്പ് പറയുന്നത് വെച്ചാൽ വേറെ ആളിന് കുറേ പേരോട് ചോദിച്ചു, നീ നമ്മുടെ ബഹ്റാ വികാസിലാണ് നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്, അപ്പോൾ കാർ ഷോറൂമിൽ വർക്ക് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. ആക്ച്വലി ഞാനിവിടെ 3 വർഷമായി ഈ സൗദിയിൽ വന്നിട്ട്. ആൻഡ് ഇന്നേ വരെ ഞാൻ വർക്ക് ചെയ്തത് കംപ്ലീറ്റ് ഒരു 2 കമ്പനിക്ക് മാത്രമായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അതും സൂപ്പർ മാർക്കറ്റാണ്. അങ്ങനെ ഒരു ഓട്ടോമൊബൈൽ ഫീൽഡിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഏകദേശം നിങ്ങൾക്കറിയാം, ഒരു 1 ഇയറിനുള്ളിലാണ് നമ്മുടെ ഈ ചാനൽ നമ്മൾ ഇത്രയും ഒരു ലെവലിൽ എത്തിച്ചത്. ആൻഡ് അത് നമ്മുടെ മറ്റ് സെക്കൻഡ് കമ്പനിയിൽ എത്തിയതിന് ശേഷമാണ് നമ്മൾ അങ്ങനെ ബഹ്റാ വികാസിൽ ഇതുപോലെ നടക്കുന്ന ഒരു ടൈമിൽ അങ്ങനെ ഷോറൂം കാണുന്നതും അവിടെ കയറി ചെന്ന് ചോദിച്ചതും. ആൻഡ് അവിടെ നിന്ന് കിട്ടിയ സപ്പോർട്ടിലാണ് നമ്മുടെ ഈ ഒരു ചാനൽ ഇത്രത്തോളം സെറ്റപ്പായി വന്നത്. ആൻഡ് അതിന് ആ ബഹ്റാ വികാസിനോട് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ ഞാൻ കോർണിഷ്, അതായത് സീസേളിലെ ഷോപ്പിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ആൻഡ് പെട്ടെന്ന് ദിവസം ഇങ്ങോട്ട് മാറി. ആൻഡ് അത് കാരണമാണ് നമ്മൾ കുറച്ച്, എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇഷ്യൂസ്, അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എവിടെ ചെന്നാലും നമ്മൾ ജീവിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അത് പോയി പൊരുത്തപ്പെടാൻ കുറച്ച് ടൈം എടുത്തു. ഞാൻ പൊരുത്തപ്പെട്ടിട്ട് ഇന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു വാക്കിങ്ങനെ ഇറങ്ങുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ കോവിഡ് ടൈമിലൊക്കെ വാക്സിൻ എടുക്കാനൊക്കെ ഞാൻ ഇവിടെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് സി, ഇപ്പോൾ ബാക്ക് കാണുന്നത് നമ്മുടെ ജിദ്ദ മക്ക എക്സ്പ്രസ് ഹൈവേ ആണ്. ഫോർ ലൈൻസാണ്. ആൻഡ് നല്ല വൈഡായിട്ടുള്ള റോഡുകളാണ്. ഏകദേശം 70 കിലോമീറ്ററോളം വരുന്നുണ്ട് ഈ ഒരു റോഡിൻ്റെ ലെങ്ത്. അതുപോലെ തന്നെ നമ്മുടെ 2023 നമ്മുടെ ഹജ്ജ് ഉംറക്കൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ പെട്ടെന്ന് എത്തിക്കിട്ടാനുമായിട്ടാണ് ഈ ഒരു വർക്ക്, ഐ മീൻ ഈ ഒരു റോഡൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. ആൻഡ് കമ്മിങ് ബാക്ക് ടു ദ പോയിൻ്റ്, ഇപ്പോഴാണ് ഞാനിവിടെ ട്രാവലിങ് എന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതം ഓരോ യാത്രയാണ്. ആ യാത്രയിൽ നമ്മൾ പല ആളുകളെ കാണുന്നുണ്ടാവും, പല സംഭവങ്ങൾ ഉണ്ടാവും, നമ്മൾ പല അനുഭവങ്ങൾ ഉണ്ടാവും. ഇത് ഞാൻ ആ രീതിയിൽ എടുത്തിട്ടുള്ളൂ. ആൻഡ് അവിടെ നിന്നും ഇവിടെ മാറി. ആൻഡ് സി, ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ലോകം. ഒരു മരുഭൂമിയിലാണിപ്പോൾ ഞാൻ ആക്ച്വലി, നമ്മുടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നേ ഉള്ളൂ. ഇപ്പം നൈറ്റ് ഷിഫ്റ്റാണ്. അന്ന് നമ്മൾ അവിടെ നിന്നൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ നമുക്ക് രാവിലെ ആയിരുന്നു ഡ്യൂട്ടി. ആൻഡ് അത് കഴിഞ്ഞ് തേഴ്സ്ഡേസിലും ഫ്രൈഡേസിലൊക്കെ ആയിരുന്നു നമ്മുടെ വീഡിയോ എടുക്കാൻ ബഹ്റാ വികാസിൽ പോകാറുള്ളത്. ഞാൻ അവിടെ നിന്ന് കിട്ടിയ നമ്മളെ ആ ഒരു വാഹനങ്ങളെ കൊണ്ടൊക്കെയാണ് നമ്മുടെ ഈ ചാനൽ നിലനിന്ന് പോന്നിരുന്നത്. എന്നിരുന്നാലും ഇവിടെ എത്തിയതിന് ശേഷം ഞാൻ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ആൻഡ് എവറി ചാൻസ് അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ കിട്ടിയ ഒരു ചാൻസ് ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണുന്നത്. ആൻഡ് മാക്സിമം ഞാനിപ്പോൾ നിൽക്കുന്നത് വസീലിയ എന്നുള്ള സ്ഥലത്താണ്. ആൻഡ് സി, നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടോ എന്നറിയില്ല, ആൻഡ് അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്. ആൻഡ് ആ സ്റ്റേഡിയം ഏകദേശം 27,000 പേഴ്സൺസിന് ഇരിക്കാൻ പറ്റിയ ഒരു സ്റ്റേഡിയമാണ്, ഫുട്ബോൾ സ്റ്റേഡിയമാണ്. അവിടെ കളികളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ആൻഡ് എല്ലാവരും ചോദിച്ചു എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി പറഞ്ഞത് സൂപ്പർ മാർക്കറ്റിലാണ്. ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ടാണ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇപ്പോൾ വാഹനങ്ങളുടെ ലഭ്യത ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇനി ട്രാവൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ, ട്രാവൽ എന്ന് വെച്ചാൽ അങ്ങനെ യാത്രയാണെന്നല്ല, 24 hours എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ബൂഫി, അതായത് റെസ്റ്റോറൻറ്റിലൊക്കെ പണിയെടുക്കുന്ന പ്രവാസികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്താ നല്ലത്. അപ്പോൾ ഉള്ള ടൈം കൊണ്ടാണ് നമ്മൾ 12 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഇപ്പോൾ കടന്നുറങ്ങേണ്ട നേരമാണ്. ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മുടെ ചാനൽ നമുക്ക് കൂടുതൽ എന്താ പറയുക ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് വസീലിയയുടെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ടുള്ള വീഡിയോസ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ നമ്മളിനി സൗദി അറേബ്യ എക്സ്പ്ലോർ ചെയ്യുകയാണ്. നമ്മൾ റുബൈസിൽ താമസിക്കുന്ന ടൈമിൽ റുബൈസിൻ്റെ വീഡിയോ ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ വസീലിൽ എത്തിയതുകൊണ്ട് ഇത് ആക്ച്വലി ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ആൻഡ് ഇവിടെയൊക്കെ അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ആ സൈഡിലോട്ട് കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, പല കമ്പനികളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതാണ്. ആൻഡ് അതിന് മുമ്പ് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ആക്ച്വലി 100% ഡിസാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മൾ ആഗ്രഹിച്ചതോ അല്ലാണ്ട് സ്വപ്നം കണ്ടതോ ആയൊരു ജീവിതമല്ല ഇപ്പോൾ നമുക്ക് ഉള്ളത്.
പക്ഷെ എന്നിരുന്നാലും ജീവിതം ഇങ്ങനെയാണ്, ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, ഓരോ സെക്കൻഡും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ മോട്ടിവേഷനായിട്ട് എടുക്കുന്നില്ല, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു എന്നുള്ളൂ. ഓരോ സെക്കൻഡും നമ്മൾ എൻജോയ് ചെയ്യാൻ പഠിക്കണം. കാരണം അതെല്ലാം ഹാർഡ് ടൈംസ് ഉണ്ടെങ്കിലും അതൊക്കെ ഓവർകം ചെയ്തിട്ട് ഒരു ഇതിൽ നിന്നൊരു എൻജോയ്മെൻ്റ് ഒക്കെ കണ്ടെത്തിയാലേ ജീവിതം ജീവിതമാവുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് സങ്കടപ്പെട്ട് സങ്കടപ്പെടേണ്ട കാര്യത്തിൽ സങ്കടപ്പെടണം, ഡെസ്പാവേണ്ട കാര്യത്തിൽ ഡെസ്പാവണം, ഹാപ്പി ആവുന്ന കാര്യത്തിൽ നമ്മൾ ഹാപ്പി ആയേ പറ്റൂ. ഇല്ലെങ്കിൽ ഹാപ്പി മൊമെൻറ്റ്സ് നമ്മളായിട്ട് ഉണ്ടാക്കണം. ഞാൻ ആക്ച്വലി ഞാനൊന്നും വിചാരിച്ചല്ല അങ്ങനെ നടന്നു പോകണം. ഇതൊന്നും ഞാനൊരിക്കലും വിചാരിച്ച കാര്യമല്ല ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊന്നും. പക്ഷേ എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ചാനല് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ നടന്നേ പറ്റൂ. കാരണം ഏകദേശം ഇപ്പോൾ ടൈം 8 മണിയായി, ഇനി വൈകിട്ട് 5 മണിക്ക് ഡ്യൂട്ടിക്ക് കയറാനുള്ളതാണ്. ഉള്ളത് പറഞ്ഞാൽ ആക്ച്വലി ഡിസാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മുടെ ഫാമിലി ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, മിസ് ചെയ്യുന്നതൊക്കെയാണ്. അതിനിവിടെ ഞാൻ താമസിക്കുന്ന അവിടെ ഒരു ടെർഫൊക്കെ ഉണ്ട്, അവിടെ കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കുന്ന കാണുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതാണ് പ്രവാസം. എന്നിരുന്നാലും ഇതും ഒരു ജീവിതമാണ് എന്നുള്ളത് കൊണ്ട്, നമ്മുടെ വിധി ഇങ്ങനെയായിരിക്കും എന്നുള്ളത് കൊണ്ട് അതിനനുസരിച്ച് ജീവിച്ചു പോവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ വസീരയുടെ വിശേഷങ്ങൾ നമ്മൾ ഈ ചാനലിൽ തീർച്ചയായിട്ടും ഓരോ ദിവസമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. ഒരുപാട് വൈഡാണ്, നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും. ദാ ഇവിടുന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇത്രയും വലിയ ഒരു വൈഡ് ഏരിയ ആണ് വസീരിയ എന്നുള്ളത്. ഞാൻ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതാണ്. അണ്ടിൽ വി മീറ്റ് അഗൈൻ, ബൈ ബൈ ആൻഡ് ജപ്തഹേ ജാൻ.